കോവിഡ് പരിശോധനയ്ക്കായി പത്തനംതിട്ടയ്ക്ക് 5 RT-PCR വാഹനങ്ങൾ കൂടി ലഭിച്ചു. ജില്ലയിൽ കൂടുതൽ ആളുകളിലേക്ക് നേരിട്ടെത്തി കോവിഡ് സ്രവ പരിശോധനയ്ക്ക് കഴിയുന്ന RT-PCR മൊബൈൽ ടെസ്റ്റിംഗ് വാഹനങ്ങളാണ് പത്തനംതിട്ടയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മൊബൈൽ ലാബ് യൂണിറ്റിന്റെയും 5 വാഹന യൂണിറ്റുകളുടെയും ഫ്ളാഗ് ഓഫ് പത്തനംതിട്ട കലക്ട്രേറ്റ് പരിസരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് വീണ ജോർജ് പറഞ്ഞു. കോവിഡിന്റെ മൂന്നാം തരംഗത്തെ ജില്ലയ്ക്ക് ഫലപ്രദമായി നേരിടാനും ഇതിലൂടെ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ RT-PCR മൊബൈൽ ടെസ്റ്റിംഗ് വാഹനങ്ങളിലൂടെ ഒരു ദിവസം 1800 മുകളിൽ സ്രവ പരിശോധന നടത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മൊബൈൽ RT-PCR ലാബ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 5000-ത്തോളം RT-PCR ടെസ്റ്റുകൾ ഒരു ദിവസം നടക്കുന്നുണ്ട്. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമായി ഇപ്പോൾ RT-PCR മൊബൈൽ ലാബ് വരുന്നതോടുകൂടി ഒരു 1800-ലധികമായി ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ 2020 മാർച്ച് മാസം മുതൽ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് 10 ജില്ലകളിൽ മൊബൈൽ RT-PCR ലാബുകൾ ഉണ്ടായിരുന്നു. ഇന്നുള്ള 4 ജില്ലകൾക്ക് കൂടി RT-PCR ലാബുകൾ മൊബൈൽ ലാബുകൾ വന്നിരിക്കുകയാണ്. അതിൽ പത്തനംതിട്ട ജില്ലയുടെ മൊബൈൽ ലാബ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മൂന്നാം തരംഗത്തെ നേരിടാനായി സജ്ജമാകുമ്പോൾ പരമാവധി ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇതിനെ കാണുകയാണ്. കാരണം മൊബൈൽ ലാബ് ആയതുകൊണ്ടുകൂടി അതിൻ്റെതായ പ്രയോജനങ്ങൾ നമുക്ക് ഇത് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൂടി ഉണ്ടാകും. സംസ്ഥാനത്ത് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്താനും ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട്. കേന്ദ്ര വാക്സിൻ നയത്തിനനുസരിച്ച് സംസ്ഥാനത്തിന് വാക്സിൻ ലഭ്യമാകുകയാണെങ്കിൽ ജൂൺ 21 മുതൽ 18 വരെയുള്ള എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിന് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഈ രജിസ്ട്രേഷൻ എല്ലാവർക്കും പ്രയോജനകരമാക്കുന്നതിനാണ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ഡ്രൈവിന് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മൊബൈൽ ലാബ് യൂണിറ്റ് കോഴഞ്ചേരി റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിനോട് ചേർന്നാണ് പ്രവർത്തനം നടത്തുക. RT-PCR മൊബൈൽ ടെസ്റ്റിംഗ് വാഹനത്തിൽ 2 RT-PCR മെഷീനുകളാണുള്ളത്. 1 മണിക്കൂറിൽ 200 സാമ്പിളുകൾ ശേഖരിക്കാൻ ഈ വാഹനത്തിന് കഴിയും. RT-PCR മൊബൈൽ ടെസ്റ്റിംഗ് വാഹനങ്ങളിൽ ശേഖരിക്കുന്ന സ്രവ പരിശോധനകളുടെ ഫലം 24 മണിക്കൂറിനുള്ളിൽ അറിയാൻ സാധിക്കും. പത്തനംതിട്ട ഡെസ്ക്, സമയ മലയാളം.